بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈയുള്ളവനെ ശ്രവിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സട്ടാവും നിയന്താവുമായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കുത്തുപറമ്പ് മേഖലാ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള ഏകദൈവാരാധന വിവിധ വേദഗ്രന്ഥങ്ങളിലെന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഇന്നലകളിൽ തീർത്തും വ്യത്യസ്തമായ നിരവധി അറിവുകളും അതോടൊപ്പം തന്നെ ഒട്ടനവധി പുരോഗതിയുടെ പടവുകളും താണ്ടിക്കൊണ്ടിരിക്കുന്നവരാണെന്ന്, എത്ര കണ്ട് മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർന്നാലും ഉയർന്നാലും വസ്തുനിഷ്ഠമായി പരസ്പരം അറിയുവാനും നമ്മുടെ നാദനെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഭൗതിക രംഗത്ത് എത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ട് എന്തു ഫലമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഉണർത്തുവാനുള്ളത്, കറകളഞ്ഞ മനസ്സുമായി മുൻധാരണകളില്ലാതെ സത്യാന്വേഷണ കൃഷ്ണയോടുകൂടെ ഈ വിഷയത്തെ നോക്കിക്കാണാനുള്ള മനസ്സ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമേ എന്നാണ് ഞാൻ വളരെ ഗൗരവമായി ഉണർത്തുവാനുള്ളത്. കാരണം പരസ്പരം അറിയുവാനോ മനസ്സിലാക്കുവാനോ ഇന്നത്തെ തലമുറ മുന്നോട്ട് വരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സിഖും ജൈനനും പാഴ്സിയും ബൗദ്ധനും തോളോട് ചേർന്ന് നിന്ന് കൈയോട് കൈ ചേർത്തു പിടിച്ച് ബ്രിട്ടീഷുകാരുടെ തീതുപ്പുന്ന തോക്കുമുനകൾക്ക് മുന്നിൽ പോലും അടിപതറാതെ നെഞ്ചു വിരിച്ച് തങ്ങൾ പിറന്നു വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തിരുന്നു. അന്ന് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യവും സ്നേഹവും പലപ്പോഴും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ മുൻഗാമികൾ അന്ന് മുന്നോട്ട് വന്നിരുന്നു. അതേപോലെ പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം, പരസ്പരം ഉണ്ടാകണം. ആ രംഗത്ത് നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം ശത്രുക്കൾ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട് എന്നൊരു വിവരവും നമ്മൾ അറിയണം. മതവിശ്വാസികൾ പരസ്പരം മതത്തെക്കുറിച്ച് അറിയാതെ മാറി നിൽക്കുമ്പോൾ
അവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്യുന്ന മതത്തിന്റെ ശത്രുക്കളും സ്വാർത്ഥ താല്പര്യക്കാരും ഒരു ഭാഗത്തുണ്ട് എന്നുള്ള വസ്തുത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ പരസ്പരം അറിയുവാനും മനസ്സിലാക്കാനും മുന്നോട്ട് വരണം. ലോകത്ത് നിരവധി മതദർശനങ്ങളുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 40-ൽ വ്യത്യസ്ത വിശ്വാസ ദർശനങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണാണ് ഭാരതഭൂമി എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ 448-ാമത്തെ പേജിൽ ഭാരതത്തിലുള്ള വ്യത്യസ്ത വിശ്വാസ മതദർശനങ്ങളെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശുദ്ധമായ ഏകദൈവാരാധന മുന്നോട്ട് വെച്ച ദർശനങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. അതേസമയം ബഹുദൈവാരാധനയധിഷ്ഠിതമായ ചിന്തയും വിശ്വാസവും വെച്ചു പുലർത്തുന്നവർ ഭാരതത്തിലിന്നുമുണ്ട്. അതോടൊപ്പം നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവരുണ്ട്. സട്ടാവായ ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ദർശനങ്ങൾ വരെ ഭാരതത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. ഉദാഹരണം, ചർവാകമുനിയുടെ ലോകായത ദർശനം. എന്താണ് ചർവാകമുനി ലോകായത ദർശനത്തിലൂടെ ഭാരതീയരെ പഠിപ്പിച്ചത്? അഗ്നിഹോത്രം ത്രയോവേദം ത്രിദണ്ഡം ഭസ്മകുണ്ഠ നം ബുദ്ധി പുരുഷഹീനാനാം ജീവികാദാത്ര നിർമ്മിതി. ചർവാകമുനി പൗരോഹിത്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സട്ടാവായ ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും വേദസംഹിതകളുടെ പ്രാമാണികതയെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു വന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അഗ്നിഹോത്രം ത്രയോവേദ, അഗ്നിഹോത്രയാഗമാകട്ടെ, വേദസംഹിതകളാകട്ടെ, ത്രിദണ്ഡം ഭസ്മകുണ്ഠ ഭസ്മം തേക്കുന്ന ഏർപ്പാടങ്ങളാകട്ടെ, മൂന്ന് ഗന്ധങ്ങളാകട്ടെ, എല്ലാം തന്നെ സ്വാർത്ഥ താല്പര്യക്കാർ മതപുരോഹിതന്മാർ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പടച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന് ഭാരതത്തിൽ ചിന്ത കൊളുത്തിയ ദാർശനികന്മാർ ഭാരതത്തിലുണ്ടായിരുന്നു. അതേസമയം ഞാനും നീയും ദൈവമാണ്, മുള്ളും മരവും ദൈവമാണ്, എല്ലാമെല്ലാം ദൈവം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ച് കടന്നു വന്ന അദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരും ജന്മം കൊണ്ടത് ഈ ഭാരത മണ്ണിലാണ്. ചാന്ദോഗ്യത്തിലെ വരികളിൽ നിന്ന് അദ്ദേഹം വിശദീകരിച്ചത്, ബ്രഹ്മം സത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാള പരഹ. ബ്രഹ്മമാണ് സത്യം, ജഗത് മിഥ്യയാണ്, ഈ പ്രപഞ്ചം മിഥ്യയാണ്, ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. കൂടാതെ അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനാണ് ബ്രഹ്മം, നീയും അത് തന്നെ, ഞാനും ദൈവം, നീയും ദൈവം, കല്ലും ദൈവം, മുള്ളും ദൈവം, സകലതും ദൈവം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ച് കടന്നു വന്ന ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള അദ്വൈത ദർശനത്തെ ഗണ്ണിച്ചുകൊണ്ട് ശ്രീ മാധ്വാചാര്യരും ജന്മം കൊണ്ടത് ഈ ഭാരത മണ്ണിലാണ്. മാധ്വാചാര്യർ പറഞ്ഞത്, സൃഷ്ടിയും സട്ടാവും ഒന്നല്ല, പരമാത്മാവും ജീവാത്മാവും ഒന്നല്ല, സൃഷ്ടിയും സട്ടാവും രണ്ടും രണ്ടാണ്, ദൈവം ഒന്നേ ഉള്ളൂ, മനുഷ്യരൊരിക്കലും സട്ടാക്കളല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ മാധ്വാചാര്യർ മുന്നോട്ട് വന്നതെങ്കിൽ ഈ രണ്ട് പ്രബല ദർശനങ്ങളെയും ഗണ്ണിച്ചുകൊണ്ട് ശ്രീരാമാനുജൻ അദ്ദേഹത്തിന്റെ വിശിഷ്ടാദ്വൈത ദർശനവുമായി മുന്നോട്ട് വന്നതും ഈ ഭാരത മണ്ണിലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഭാരതത്തിൽ ജന്മം കൊണ്ട ഇസങ്ങളെ ദർശനങ്ങളെയെല്ലാം ഭാരതീയ ദർശനങ്ങൾ എന്ന് വെണ്ണി വരുന്നു. ആ അർത്ഥത്തിൽ അദ്വൈത ദർശനവും ഭാരതീയ ദർശനമാണ്, ദ്വൈത ദർശനവും ഭാരതീയ ദർശനമാണ്, വിശിഷ്ടാദ്വൈത ദർശനവും ഭാരതീയമാണ്, സായിബാബയുടെ ജാലവിദ്യാമതവും ഭാരതത്തിൽ ജന്മം കൊണ്ടതാണ്, മാതാ അമൃതാനന്ദമയി മുന്നോട്ട് വെച്ച ഈസവും ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളും ഭാരതത്തിൽ ജന്മം കൊണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക താന്ത്രികാചാര്യനായ ലൈംഗികാരചാര്യനായ ഓഷോ രജനീശിന്റെ അദ്ദേഹം തന്റെ ദർശനം മുന്നോട്ട് കൊണ്ടുവന്നതും ഈ ഭാരത മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ശ്രീ ശങ്കര ശ്രീ ശ്രീ രവിശങ്കറുടെ ജീവനകലാ ദർശനവും ജന്മം കൊണ്ടതും ഇവിടെ തന്നെ. ചുരുക്കത്തിൽ ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങളെയെല്ലാം ഭാരതീയ ദർശനങ്ങളെന്ന് പറയുന്നു. വ്യത്യസ്ത വീക്ഷണങ്ങളും വിശ്വാസങ്ങളും ദർശനങ്ങളും ഭാരതത്തിലുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിരവധി മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. ലോകത്തറിയപ്പെട്ട പ്രമുഖമായ മതദർശനങ്ങളാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹിന്ദുമതവും ജൈനമതവും എല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ജന്മം കൊണ്ട നിരവധി ഭൗതിക ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇസങ്ങളിൽപ്പെട്ടതാണ് കമ്മ്യൂണിസം, ഫാസിസം, നക്സലിസം, അനാർസിസം, ലിബറലിസം തുടങ്ങിയ നിരവധി ഇസങ്ങൾ. ലോകത്ത് നിരവധി ദർശനങ്ങളുണ്ട്, നിരവധി മതങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും ആദർശ തലങ്ങളിൽ ശക്തമായി വിയോജിപ്പ് വെച്ചു പുലർത്തുന്നുണ്ട് അവ. ആദർശങ്ങളെ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന അതല്ലെങ്കിൽ അവ മുന്നോട്ട് വെച്ച ദർശനങ്ങളിൽ വ്യതിചലിച്ച അതിന്റെ വക്താക്കൾ പരസ്പര സ്വാർത്ഥ താല്പര്യത്തിനും തന്റേതായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി
പരസ്പരം വാളേന്തുകയും തോക്കേന്തുകയും സായുധ പടയാളികളായി രംഗത്ത് വരികയും ചെയ്യുന്ന ദുരവസ്ഥയുമുണ്ട്. ഒരു കാലത്ത് ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന ലോക മഹാമതാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിരവധി മതങ്ങളും ദർശനങ്ങളുമുള്ള ഭാരത മണ്ണിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിരവധി മതങ്ങളും ദർശനങ്ങളും ഇസങ്ങളും എന്റെ മണ്ണിലുണ്ട്, പക്ഷേ അതെല്ലാം ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് ശാന്തിയും സമാധാനവും ഉണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ലോകത്തിലെ വ്യത്യസ്ത മത നേതാക്കന്മാരുടെ മുന്നിൽ. എന്നാൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള വർഗീയ ലഹളകൾ, അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, കേവലം നിസ്സാര പ്രശ്നങ്ങൾക്ക് പേരിൽ പരസ്പരം മതവിശ്വാസികൾ അയൽവാസികൾ വാളെടുക്കുന്ന ദുരവസ്ഥയുമുണ്ട്. ഈ ദുരവസ്ഥയിൽ നിന്ന് മാനവരാശിക്ക് മോചനം വേണം. എന്തുണ്ട് പരിഹാരം? മതമാണ് എല്ലാവിധ വർഗീയ ലഹളകൾക്കും അടിസ്ഥാന കാരണമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് പുറത്തുമുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവരും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന തീർത്തും അപ്രായോഗികമായ വീക്ഷണം മുന്നോട്ട് വെച്ച ആളുകളും ഭാരതത്തിനുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മതം? മനുഷ്യനെ മയക്കുന്ന കറുപ്പാണോ മതം? സകലവിധ വർഗീയ കലാപങ്ങൾക്ക് മൂല കാരണമാണോ മതം? ഏതു മതവും മനുഷ്യനെ മനുഷ്യനാക്കുമോ? എന്താണ് മതം? ഭാഷാപരമായി മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ അതിന്റെ താത്വിക തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണ് മതം? മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം. മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ അതുജലഭാവ തലങ്ങളിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതെന്തോ അതാണ് മതം. ആ മതമേതാണ്? സട്ടാവായ ദൈവം തമ്പുരാനിൽ നിന്നുള്ള ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്ന മതദർശനത്തെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, അത് വർഗീയ ലഹളകൾക്ക് തിരികൊളുത്തുന്ന വിഷമല്ല. ആ മതദർശനം ഒരിക്കലും മനുഷ്യനെ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചെറിയില്ല, മറിച്ച് ആ മതം മനുഷ്യനെ മനുഷ്യനാക്കും, മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ ഒറ്റജലഭാവ തലങ്ങളിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യും. ആ മതത്തെയാണ് ഞാൻ നിങ്ങളും അറിയേണ്ടത്, ആ മതത്തെയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ചട്ടാവായ പടച്ചതമ്പുരന്റെ മാർഗദർശനമാണ്, ഒരു മനുഷ്യന്റെ ജീവിത ദർശനമാണ്. ആ ജീവിത ദർശനം എന്തെന്ന്, ചട്ടാവായ പടച്ചതമ്പുരന്റെ മാർഗദർശനം എന്തെന്ന് അറിയുവാനുള്ള മനസ്സ് പ്രഥമ പടിയെന്നോണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് മതത്തെ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് പുരോഗതിയുടെ തടവുകൾ താണ്ടുകയാണ് മനുഷ്യൻ. ഇന്നലകളിൽ മനുഷ്യൻ അറിയാത്ത, പഠിക്കാത്ത, മനസ്സിലാക്കാത്ത പലതും ഇന്നവൻ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ രംഗത്ത് വിജയത്തിന്റെ പുരോഗതിയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? ജന്മനാൽ ഡോൾഫിനുകളെ പോലെ എന്തിനേറെ താറാവിനെ പോലെ നീന്താനുള്ള കഴിവില്ലാതെ പിറന്നു വീണവനാണ് മനുഷ്യൻ. പക്ഷേ അവന് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ കാര്യങ്ങൾ കണ്ടു കേട്ട് സ്പർശിച്ചു മനസ്സിലാക്കുകയും അങ്ങനെ അവൻ യുക്തിബോധമുള്ളവനായി തീരുകയും ആ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ പഠന മനന ഗവേഷണങ്ങളുടെ ഭാഗമായി ഡോൾഫിനുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം ഭീമാകാരമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കുതിക്കുന്ന വമ്പൻ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും രൂപകൽപ്പന ചെയ്യാൻ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജന്മനാൽ ആട്ടിത്തേണുകളെ പോലെ കാക്കയെ പോലെ പറന്നു നടക്കുവാനുള്ള കഴിവില്ലാതെ പിറന്നു വീണ മനുഷ്യനെന്ന് ഒരൊറ്റ ദേശാന്തര ഘടനത്തിലൂടെ ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് കേവലം ഒരൊറ്റ യാത്രയിൽ 18,000 kilometers ആർട്ടിക്ടേൺ എന്ന പക്ഷി ദേശാന്തര ഗമനം നടത്തുന്നത്, പറക്കുന്നത് 18,000 kilometers. ആ ആർട്ടിക്ടേണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം 10,000 kilometers താണ്ടാൻ ശേഷിയുള്ള കഴിവുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജന്മനാൽ തേനീച്ചയെപ്പോലെ കൂട് നിർമ്മിക്കുവാനുള്ള കഴിവോ അറിവോ ഇല്ലാതെ പിറന്നു വീണ മനുഷ്യനെന്ന് അമ്പരചുംബികളായ സൗദങ്ങൾക്ക് തറക്കല്ലുവാകുകയും അവയെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ തുന്നിച്ചേർക്കുന്നതിൽ അവൻ വിജയം നേടിയെടുത്തിരിക്കുന്നു. നാളെ ചന്ദ്രനിൽ എങ്ങനെ വീട് കെട്ടണമെന്നുള്ള ചിന്തയാണ് ഇന്നത്തെ തലമുറയെ നയിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ മാത്രം സവിശേഷത. കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് വളരുവാനും വികസിക്കുവാനും ഉയരുവാനുമുള്ള കഴിവ് മനുഷ്യനെന്ന സൃഷ്ടിക്ക് മാത്രമേയുള്ളൂ.
കാക്കക്കില്ല. കാക്കയുടെ കൂട് കാണാത്തവർ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാക്ക കൂട് നിർമ്മിച്ചത് ചകിരി കൊണ്ടും മുള്ളുകൊണ്ടും.